നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മൊബൈൽ നമ്പറുകൾ ലിങ്ക് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. എന്നാൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് വ്യത്യസ്ത മൊബൈൽ നമ്പറുകൾ ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജുകളും ഒ ടി പിയും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പരും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇത് നിങ്ങൾ ശരിയായി നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജുകളോ ഒ ടി പിയോ യാതൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഒട്ടേറെ വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തികളുടെ ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകളും ഒ ടി പിയും ഒക്കെ അവരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്നത് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയുമാണ്. ഇതിന് പ്രധാന കാരണം ഉപഭോക്താക്കൾ അവരുടെ മൊബൈൽ നമ്പർ മാറ്റുമ്പോൾ അക്കാര്യം ബാങ്കിനെ അറിയിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. അതിനാൽ തന്നെ അവരുടെ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ മറ്റൊരു വ്യക്തിയുടെ മൊബൈൽ നമ്പറിലേക്കാണ് പോകുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു തട്ടിപ്പിനിടയാക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ നമ്പരും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഒട്ടേറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു മൊബൈൽ നമ്പറിൽ നമുക്ക് പരമാവധി എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാൻ സാധിക്കും? വിവിധ ബാങ്ക് അക്കൗണ്ടുകൾക്ക് നമുക്ക് ഒരൊറ്റ മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഓരോ ബാങ്ക് അക്കൗണ്ടിനും ഓരോ മൊബൈൽ നമ്പർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉദാഹരണമായി നിങ്ങൾക്ക് എസ് ബി ഐയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഐ സി ഐ സി ബാങ്കിലുണ്ട്, അല്ലെങ്കിൽ കാനറ ബാങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ തന്നെ നിങ്ങളുടെ ഒരൊറ്റ മൊബൈൽ നമ്പർ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് വിവിധ ബാങ്കുകളിൽ നിങ്ങൾക്കുള്ള എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലും തന്നെ ഒരൊറ്റ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഒരു ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് മൊബൈൽ നമ്പറുകൾ ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാങ്ക് അക്കൗണ്ടും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ലാൻഡ് ലൈൻ നമ്പർ എഴുതാനുള്ള ഒരു കോളം കാണാം. മിക്ക ഉപഭോക്താക്കൾക്കും ഇപ്പോൾ ലാൻഡ് ലൈൻ നമ്പർ നിലവിലില്ല. അതിനാൽ അവിടെ നിങ്ങൾ മറ്റൊരു മൊബൈൽ നമ്പർ കൊടുക്കുന്നു എന്ന് കരുതുക. എങ്കിലും നിങ്ങൾ ആദ്യം കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്നത്. അതിനാൽ ആ നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾക്ക് മെസ്സേജുകളും അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും ഒ ടി പിയും ഒക്കെ ലഭിക്കുകയുള്ളൂ. ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ആ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ഇടപാടുകളും നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് മൊബൈൽ നമ്പറുകൾ ഒരിക്കലും ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല. പ്രസ്തുത ആപ്ലിക്കേഷനിൽ നിങ്ങൾ രണ്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ആദ്യം കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മെസ്സേജുകളോ ഒ ടി പിയോ ഒന്നും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ തന്നെ നിങ്ങൾ ബാങ്കിന്റെ ശാഖയിൽ പോയി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക. അഥവാ നിങ്ങൾ ബാങ്കിൽ നേരത്തെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ പുതിയ നമ്പർ എഴുതി നൽകുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി എന്നിവയും ബാങ്കിൽ കൊടുക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ ഇന്റർനെറ്റ് ബാങ്കിംഗ് മുഖേനയോ അല്ലെങ്കിൽ എ ടി എം മുഖേനയോ ഒക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനും സാധിക്കും. ഒരു ബാങ്കിൽ തന്നെ രണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് എങ്കിൽ ആ രണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അതിന് സാധിക്കും. ഒരു ബാങ്കിൽ തന്നെ രണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവ രണ്ട് വ്യത്യസ്ത അക്കൗണ്ടുകളായിട്ടായിരിക്കും കൈകാര്യം ചെയ്യേണ്ടത്. ഇതിലേക്ക് ഓരോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും നിങ്ങൾ ആ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ടെങ്കിൽ ഓരോ ബാങ്ക് അക്കൗണ്ടിനും പ്രത്യേകം മൊബൈൽ നമ്പർ ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. അതായത് എസ് ബി ഐയിലും കാനറ ബാങ്കിലും ഫെഡറൽ ബാങ്കിലും ഐ സി ഐ സി ബാങ്കിലും ഒക്കെ നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കരുതുക. എങ്കിൽ ആ അത്തരം അക്കൗണ്ടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരൊറ്റ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് രണ്ട് മൊബൈൽ നമ്പറുകൾ നിലവിലുണ്ടെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടുകൾ രണ്ടാമത്തെ നമ്പർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്നതിനും തടസ്സമില്ല. മൈനറായ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഏത് മൊബൈൽ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്? മൈനറായ കുട്ടികൾക്ക് പ്രത്യേകം മൊബൈൽ നമ്പറുകൾ ഉണ്ടാകണമെന്നില്ല. അതിനാൽ തന്നെ മൈനറായ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യുന്നതിന് രക്ഷകർത്താക്കളുടെ മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യുമ്പോൾ യു പി ഐ ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്? യു പി ഐ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ഇഷ്ടമുള്ള യു പി ഐ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വ്യത്യസ്ത ബാങ്കുകളിലായി 4-5 സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കരുതുക. ഇത്തരം അക്കൗണ്ടുകളൊക്കെ തന്നെ ഒരൊറ്റ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് എങ്കിൽ യു പി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യു പി ഐ ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ആ യു പി ഐ ആപ്ലിക്കേഷനിൽ തന്നെ വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാനും സാധിക്കും. അതിനാൽ
ഒരൊറ്റ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും ഒരൊറ്റ യു പി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന വിഷയങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.